ഹായ് ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തു പോയിട്ട് പ്രൊഫഷണൽ കോഴ്സസൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. ബാച്ചിലർ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2024 പ്രവേശനത്തിനുള്ള വിജ്ഞാപനം കർണാടക എക്സാമിനേഷൻസ് അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരം കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 10. അപ്പോൾ അതിന് മുമ്പായിട്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ചില വ്യവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് കർണാടക അതോറിറ്റി നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ചില കോഴ്സുകളിൽ പ്രവേശനം കൊടുത്തിട്ടുണ്ട്. സർക്കാർ സർവകലാശാല, സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയിലെ 1 വർഷ ഫുൾ ടൈം എഞ്ചിനീയറിംഗ്, ടെക്നോളജി, നാച്ചുറോപ്പതി ആൻഡ് യോഗ, ബിഫാം, ഫാർമസി, അഗ്രികൾച്ചറൽ, വെറ്റിനറി, BSc നഴ്സിംഗ് കോഴ്സുകളിലെ പ്രവേശനമാണ് ഉള്ളത്. എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലായിരിക്കും പ്രവേശനം ലഭിക്കുക. എല്ലാവർക്കും പൊതുവായിട്ട് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാകും. April 18-19 തീയതികളിലാണ് OMR രീതിയിലുള്ള എൻട്രൻസ് എക്സാം നടത്തുന്നത്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഡെൻ്റൽ, ആയുർവേദം തുടങ്ങി എല്ലാ കോഴ്സുകളിലെയും പ്രവേശനത്തിന് പൊതുവായിട്ട് ഒരൊറ്റ അപേക്ഷ മതി. 2024 നീറ്റ് UG ഫലം വരുമ്പോൾ ഇപ്പോൾ അപേക്ഷയൊക്കെ സമർപ്പിക്കുന്നവർക്ക് അവരുടെ റോൾ നമ്പറും അതുപോലെ തന്നെ റാങ്കും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ മെഡിക്കൽ, ഡെൻ്റൽ, ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി തുടങ്ങിയ കോഴ്സുകളിലൊക്കെ പ്രവേശനം നേടുന്നവരും 2024 UG, നീറ്റ് എന്നീ എക്സാമുകളുടെ വിവരങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. BRക്കിന് നാറ്റ 2024 സ്കോർ വേണം. കോഴ്സുകളും പ്രവേശന യോഗ്യതകളും അടക്കം എല്ലാ വിഷയങ്ങളും ഉള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ കയറിയിട്ട് നന്നായിട്ട് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. February 10 രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതുവരെ കാത്തു നിൽക്കാതെ അപേക്ഷ സമർപ്പിക്കാനുള്ളവർ വേഗം തന്നെ സമർപ്പിക്കണം. ഇല്ലെങ്കിൽ സൈറ്റൊക്കെ ലാസ്റ്റോട്ട് എറർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ തന്നെ സൈറ്റിലെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഉണ്ടാകും. അതിലൊക്കെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ.